ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മംഗളം സ്പൈസസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. കുറേ കാലമായിട്ട് ഞാൻ മാങ്കുളത്തില്ലായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് മാങ്കുളത്ത് നമ്മുടെ സ്പൈസസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്പൈസസ് ഗാർഡൻ ഫുള്ളായിട്ട് ഒന്ന് നമുക്ക് എല്ലാ സ്പൈസസും ഒക്കെ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ജസ്റ്റ് ഈ വീഡിയോ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ജാതിയാണ് മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ജാതിയുടെ ഒരു വ്യൂ കാണിക്കാം. ഇപ്പോൾ എല്ലാം ഉണ്ടോ, കായൊക്കെ ആയിട്ട് നിൽക്കുവാണേ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടോ, കായായിട്ടുണ്ട്. പക്ഷെ ഒന്നും മൂപ്പ് എത്തിയിട്ടില്ല കേട്ടോ, കായായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കായ്ച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ കായൊക്കെ മൂത്ത് വരും. ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ കൊടിയിൽ ആണ് പിന്നെ നമ്മുടെ സ്പൈസസിൻ്റെ അകത്തുള്ള ഒരു ഐറ്റമാണ് പെപ്പർ, കുരുമുളക്. ആ അപ്പോൾ ആ കുരുമുളകിൻ്റെ ആണെന്നുണ്ടോ, അതിൻ്റെ തളിരൊക്കെ വന്ന് അതിൽ അതിൻ്റെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നൊരു സമയം. ഈ ഒരു സമയത്ത് മഴയുള്ളതാണ് കുരുമുളക് ചെടിക്ക് വളരെ നല്ലത്. പക്ഷേ ജാതിയെ സംബന്ധിച്ച് മഴ കൂടുതലായി കഴിഞ്ഞാൽ ജാതിയുടെ കാ കണ്ടമാനം പെട്ടെന്ന് മൂപ്പെത്താതെ പൊട്ടിപ്പോയിട്ട് അതിന് കേടുപാട് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ മരുന്നടിച്ച് കൊടുക്കുന്നതാണ്, ബോഡോ മിശ്രിതം ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോസ് തീർച്ചയായും ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കൊടിയുടെ കേൾക്കണോ, കുരുമുളകിൻ്റെ എല്ലാം തളിരിട്ട് ഇതായിട്ടിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇതിലുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഇതുണ്ട്, എല്ലാം കായ്ച്ച് നിൽക്കുന്നു. പക്ഷെ ഒന്ന് മൂപ്പായിട്ടില്ല കേട്ടോ, മംഗോസ്റ്റിൻ. മംഗോസ്റ്റിനാണെങ്കിലും അത്യാവശ്യം കായകളുണ്ട്. ഇപ്പോൾ രണ്ട് വർഷമായുള്ളൂ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. അടുത്ത നമ്മളുടെ ഒരു സ്പൈസസ് പ്രൊഡക്റ്റാണ് ഏലം, നമ്മുടെ സ്വന്തം ഏലമുണ്ട്. അപ്പോൾ ഏലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നല്ല ഏലത്തിൻ്റെ ചുവട്ടിൽ അതിൻ്റെ കതിര് വന്ന് പൂവായിട്ട് പൂവൊക്കെ ഇട്ടുന്നപ്പോഴും കേട്ടോ, ഏലത്തിൻ്റെ പൂ കാണാൻ ഒരു ഭംഗി, പ്രത്യേക ഭംഗിയാണ്. എനിക്ക് ആ പൂ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഓർക്കിഡുകളുടെയൊക്കെ ഒരു പൂവിനോട് സാമ്യമുണ്ട്. ഇതിന് നമ്മൾ ഏലത്തിൻ്റെ ഇതിനെ പറയുന്ന ചിമ്പന്ന. അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു ഫ്രൂട്ടാണല്ലോ റംബൂട്ടാൻ. റംബൂട്ടാനെ ഇത്തവണ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് റംബൂട്ടാൻ പൊഴിഞ്ഞൊക്കെ കിടപ്പുണ്ട്. റംബൂട്ടാൻ മരത്തിൽ നോക്കും, റംബൂട്ടാൻ മരത്തിൽ അങ്ങനെ കാണത്തില്ല, കാരണം ജാതിയുടെ ഇടയ്ക്ക് കൂടിയാണ് റംബൂട്ടാൻ മരം പോയിരിക്കുന്നത്. പിന്നെ ഇത്തവണ റംബൂട്ടാനും അത്യാവശ്യം പൂവും കായൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്ലാവിനും, ഓൾമോസ്റ്റ് എല്ലാ പ്ലാവിനും നിറച്ച് ചക്ക കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് ചക്ക കായ്ച്ചിരിക്കുന്നു, താഴെത്തൊട്ട് കായ്ച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ നല്ല വെറൈറ്റി പ്ലാവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തവണ നിറച്ച് കായം എന്നുള്ളതായിരുന്നു. നമ്മുടെ പച്ചക്കറി എല്ലാം തീർന്നു കേട്ടോ, എല്ലാം പോയി. ഇനിയിപ്പോൾ പുതുതായിട്ട് വെച്ച് വിടുമ്പോഴേക്കണം. ഏറ്റവും നല്ല മധുരമുള്ളൊരു ചക്കയാണ് നല്ല ചുമല ചക്ക. ആണ് ഇത്തരം ഇത്തവണ അധികം ഇല്ല, എന്നാലും ഉണ്ട് കേട്ടോ. എന്നാ നമ്മൾ ചുവട്ടിൽ തന്നെ പ്ലാവ് കായ്ച്ചു നിൽക്കണ്ടെ, അടിപൊളിയല്ലേ നോക്കി. നമുക്ക് ഓടി വന്ന് ചക്ക ഇടണം എന്ന് പറഞ്ഞാൽ ചക്ക ഇടത്തൊക്കെ വിധത്തിന് ചുറ്റിലുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുതുതായിട്ട് വെച്ച് പിടിപ്പിച്ചതാണ് ഈ ചെടി. എന്ന് വെച്ചാൽ ഈ ഷുഗറിനൊക്കെ കഴിക്കാൻ മക്കട്ടദേവം എന്ന് പറയുന്ന പഴം ഉണ്ടാകുന്നതാണ്, അത് കയറി വരുന്നതേ ഉള്ളൂ മക്കട്ടദേവം. അപ്പുറത്തൊരു ഇതുണ്ടോ, അതൊരു കരിമ്പ്, കരിമ്പുന്നുണ്ട്. കരിമ്പ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടി ഒരു തണ്ട് നട്ട് അതങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കരിമ്പൊക്കെ വലുതായി കഴിയുമ്പം ഇതുണ്ട്, പച്ചക്കറിയൊക്കെ നട്ടിട്ട് മടുത്ത് എല്ലാവരും കഴിച്ചുകൊണ്ട് ഇപ്പോൾ പച്ചക്കറിയൊന്നും പറിക്കാതെ നിന്ന് പഴുത്തു പോയിരിക്കുന്നു. നമ്മുടെ തോട്ടിന് വെള്ളം ഒഴുക്ക് തുടങ്ങി, ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് തോടൊഴുന്ന് കണ്ടോ, കിണങ്ങൾ മീനെ കാണാമെന്നറിയില്ല. ജസ്റ്റ് സൂം ചെയ്ത് നോക്കട്ടെ, വെയിലടിക്കുന്നത് അത്ര ക്ലിയർ ആവുന്നില്ല. വെള്ളം ഒഴുകുന്ന ശബ്ദമായിരിക്കും മെയിനായിട്ട് കേൾക്കുന്നത്, എൻ്റെ ശബ്ദത്തേക്കാൾ കൂടുതൽ. എന്നാലും നല്ല ക്ലിയറായിട്ട് കിടക്കുന്ന വെള്ളം
മഴയൊക്കെ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ വലിയത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ പാവലൊക്കെ ഒരു പാവയ്ക്കൊക്കെ തൂങ്ങിക്കിടക്കും, ദൂരേന്ന് കാണാം അവിടെ. എന്താ ഇത്തവണ പാവലൊക്കെ വേറെ സ്പൈസസാണ് നമ്മുടെ കൊക്കോ. പക്ഷെ കൊക്കോയിൽ ഉണ്ടായിരിക്കുന്ന സാധനം മറ്റേ നാട്ടോ. ഇതെന്താ കുമ്പളങ്ങ? കുമ്പളങ്ങ കുമ്പളമാണ് കേട്ടോ. കുമ്പളം ഇതേവഴി കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുമ്പളങ്ങയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൊക്കോക്കെ ഇത്തവണയും കുറവാണ്, എന്നാലും കൊക്കോ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ഒരു കൊക്കോയെ കായ്ച്ചിട്ടുണ്ട്. ഇതുണ്ടോ കൊക്കോക്കെ നിൽക്കുന്നത്, അടിപൊളിയായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കാപ്പിയിലും പൂ പിടിച്ചിരിക്കുന്നത് വളരെ കുറവാണ്. കാപ്പി നോക്കാം, കാപ്പിയുടെ തണ്ട് മാത്രം നിൽപ്പുള്ളതരൊന്നും പൂ പിടിച്ചിട്ടില്ല കാര്യമായിട്ട്. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നതായിരുന്നു. ഇത്തവണ കാപ്പിയിലും പൂ വളരെ കുറവാണ്. എന്നാലും ഒരു പരിധിവരെ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കാലാവസ്ഥ മെച്ചമായിരുന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മൂവാണ്ടനെ കായുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത്തവണയും അഞ്ചോ ആറോ കായ്ക്കുള്ളൂ കേട്ടോ. കാണാമോ കാണാമോ എന്നൊക്കെ എന്താ കണ്ടോ.